എങ്ങനെ ഉണ്ടായിരുന്നു ഈ വെറുതെ ഉള്ള ഭാര്യന്റെ എക്സ്പീരിയൻസ് ഇതുവരെയും? നല്ല നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരുപാട് പേര് വിളിച്ചിരുന്നു, പരിചയമുള്ളവര് പരിചയമില്ലാത്തവര് വഴിയിലൊക്കെ കാണുന്നത്. ഏയ്, ഇതാ നൂഡിൽസ് എന്നൊക്കെ ചേട്ടനല്ലേ, അല്ല നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാൻ പാടുള്ളത് ചേട്ടനല്ലേ. അപ്പൊ അങ്ങനെ നാട്ടിലൊരു പേര് വരുന്നുണ്ട്, നൂഡിൽസ്. ഈ റൗണ്ടിനെ പറ്റി അറിയാലോ? എന്നെ കുറിച്ച് എന്ത് പോകുമ്പോ ദൈവത്തിന് അറിയാം. ഓക്കെ, എന്തായാലും സിബി പ്ലീസ് കം. നമ്മുടെ ജഡ്ജ് ആരാണ് അറിയാലോ? ജുമാന, ഓട്ടോമാറ്റിക്കലി അല്ലേ. പിന്നെ ആ വേറൊരു കാര്യം ഞാൻ മറന്നുപോയി, ഫസ്റ്റ് റൗണ്ടില് സിമ്മിന്റെ മുടി ഇതുവരെയും സ്ട്രെയിറ്റൻ ചെയ്തിട്ടില്ലല്ലോ. ചെയ്തു, വലിയ മെച്ചമില്ല. തിരിച്ചു വന്നു, ഇത് തന്നെയാ നല്ലത്. എന്താണ് ജുമാന, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വിനുവേട്ടൻ എന്ന് വെച്ചാല് എന്താ പറയാ, എല്ലാവരോടും ഭയങ്കര സഹകരണമാണ്. വിനുവേട്ടൻ്റെ പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഇങ്ങനെ സംസാരിക്കൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ സംസാരിക്കുക, അത് ദേഷ്യമായാലോ സങ്കടമായാലോ എന്താണ് പറയുന്നതെങ്കിലും അത് ഭയങ്കര സിൻസിയറായിരിക്കും, സിൻസിയറായ കാര്യമായിരിക്കും പറയണത്. ഇപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തിരുത്തി തരും. പക്ഷെ ചിലവരെന്തായിരിക്കും, തെറ്റ് കണ്ടാല് അത് അവിടെ തന്നെ നിൽക്കട്ടെ എന്നായിരിക്കും ചിന്തിക്കുക. പക്ഷേ നമ്മളടുത്ത് വന്ന് സ്വകാര്യമായിട്ടായാലും തിരുത്തി തരും, നീ അങ്ങനെ ഒരിക്കലും പറയരുത്, നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയും. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഏട്ടനെ പോലെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. വിനുവേട്ടനെ ഇപ്പോൾ ജഡ്ജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം സഹോദരൻ മുന്നിൽ വന്ന് നിന്നിട്ട് ഒരു പെങ്ങളോട് പറയുക, നീ പറയേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എനിക്കിപ്പോൾ അതാ തോന്നണേ സത്യമായിട്ടും. പിന്നെ എന്താണ്, ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്, അത് സിമ്മി ഇവിടെ ഇതിൽ ഹോട്ട് സീറ്റിൽ ഇരുന്നപ്പോൾ മുൻപ് ഒരു ടാസ്കിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എന്താ വെച്ചാൽ സില്ലി കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ അടിക്കും, അത് എനിക്ക് തോന്നുന്നു എൻ്റെ അതേ സ്വഭാവമാണ്, അത് എൻ്റെ അതേ സ്വഭാവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണ്, ചെറിയ കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ അടിക്കും. പക്ഷെ അത് പേഴ്സണലി അത് ബിനുവേട്ടന് ഒരു നെഗറ്റീവ് ആണെങ്കിലും ഇവരെ കപ്പിളായി നോക്കിയാൽ അല്ല കേട്ടോ. കാരണം അത് ഓവർകം ചെയ്യാൻ സിമിക്കറിയാം, സിമി ഇച്ചിരി ബോൾഡാണ്. അപ്പോൾ അവരെ കപ്പിളിൽ അത് വരുമ്പോൾ അങ്ങനെ വരണില്ല. പിന്നെ എന്താണ്, ബിനുവേട്ടൻ പല ഫീൽഡുകളിൽ ഇപ്പോൾ സ്പെയിനിൽ അങ്ങനെ കുറേ രാജ്യങ്ങളിൽ പല സ്ഥലത്തൊക്കെ വർക്ക് ചെയ്തിട്ട് പല സ്ഥലത്ത് ഫീൽഡിൽ പരിചയങ്ങളൊക്കെ ഉണ്ടെന്ന് ആ സംസാരത്തിൽ ആ നിലവാരം കീപ്പ് ചെയ്യുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിനുവേട്ടനെ ഞാൻ പരിചയപ്പെടുന്ന എൻ്റെ മോൻ വിനുവേട്ടൻ്റെ മോളെ ഉടുപ്പ് പോയി വലിക്കണ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് വിനുവേട്ടനെ പോയി കാണുന്നത്. കാരണം മോനെ ഇങ്ങോട്ട് വലിക്കാൻ, മോനെ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി അന്നേരം ഇക്ക എൻ്റെ അടുത്ത് വന്ന് പറയുകയാണേ, ഞാൻ സിമ്മിൻ്റെ അടുത്ത് ഇങ്ങനെ പരിചയപ്പെട്ടു ഞങ്ങൾ ഒഡീഷയിൽ വന്നപ്പോൾ. അപ്പോൾ എല്ലാവരും നിമിത്തമായിരിക്കും ഒരു പക്ഷേ കേട്ടോ. കാരണം എൻ്റെ അടുത്ത് വന്ന് പറയുക, ഇക്ക മനോജ് കെ ജിൻ്റെ ഒരു ഏകദേശം ഒരു കട്ടുള്ള ഒരാളെ കണ്ടടി നീ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി, അങ്ങനെയാണ് കേട്ടോ ആ ബന്ധം അങ്ങനെ വരണത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്ത് കാര്യം ഒരു കൂളായിട്ടാണ് ചെയ്യുക. ടെൻഷൻ, അതായത് സില്ലി കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കും, അത് ഒരു കാര്യമാണ്. പക്ഷേ എല്ലാത്തിനും ഒരു വേറെ സമയത്ത് കാണാൻ ഒരു കൂളായിട്ട് പെരുമാറുന്നു, നമ്മളോടൊരു കൂളായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് എന്താ പറയുക, വെറുതെ അല്ല ഭാര്യ എന്നുള്ള ഈ പ്രോഗ്രാമിൽ എനിക്ക് വന്നപ്പോൾ, അതിപ്പോൾ ഇവർ മാത്രമല്ല ഇതിലുള്ള എല്ലാവർക്കും, എല്ലാവരുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മനസ്സിലുള്ള ഒരു കാര്യമായിരിക്കും വെറുതെ അല്ല സൗഹൃദങ്ങൾ, വെറുതെ അല്ല ബന്ധങ്ങൾ. കാരണം ഫാമിലിനെ മാത്രമല്ല, ഇവിടെ ക്രൂ മെമ്പേഴ്സ്, ടെക്നീഷ്യൻസ് എല്ലാവരും നമ്മളോട് വളരെ കൂളായിട്ട് ആണ് പെരുമാറുക. അപ്പോൾ നമുക്കൊരു ടെൻഷനൊന്നുമില്ല. അപ്പോൾ എന്നെ അപ്പോൾ ഇവരും അതുപോലെ തന്നെയാണ്, വെറുതെ അല്ല സൗഹൃദങ്ങൾ, വെറുതെ അല്ല ബന്ധങ്ങൾ, അത് നമുക്ക് എന്തായാലും മനസ്സിലാവും ഇവിടെ വന്നാൽ. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ആങ്സൈറ്റിയാണ്, എല്ലാ കാര്യവും ഒരു ആങ്സൈറ്റി, അത് വേണ്ട. എനിക്ക് പറയാനുള്ളത് അത് വേണ്ട. കാരണം എന്താണ്, ആങ്സൈറ്റി നമ്മൾ എല്ലാത്തിനും വേണ്ട. ഞാൻ പറയണേ, എനിക്ക് ഫസ്റ്റ് ഓൾറെഡി ആങ്സൈറ്റി ആട്ടോ, എന്നാലും ഞാനും വിനുവേട്ടനെ മനസ്സിലാക്കിയതുകൊണ്ട് പറയുകയാണ്. ആങ്സൈറ്റിയും പിന്നെ പെട്ടെന്ന് സില്ലി കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ആ ഈ പറഞ്ഞ പോലെ സ്ട്രൈറ്റ് ഒന്ന് ചെയ്തോട്ടെ. അല്ല ഇനി വേണ്ട,
വേണ്ട നിർത്തി നിർത്തി ആഗ്രഹം ഞാൻ എടുത്ത് കളഞ്ഞു ആണല്ലേ ഓക്കെ ആഗ്രഹം നമ്മൾ ബാസ്കറ്റിൽ ഇട്ടു ഓക്കെ ഓക്കെ അപ്പോ കാരണം എന്റെ ഉമ്മ ചോദിച്ചത് ഫസ്റ്റ് എന്താ അറിയോ ആ സ്ട്രൈറ്റ് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു ആ കുട്ടി ആ സ്ട്രൈറ്റ് ചെയ്തില്ലല്ലോ എന്ന് കാരണം കാണുമ്പോ ഇതങ്ങനെ യെസ് സന്തോഷായി ഇനി ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ വെയിറ്റ് ചെയ്യണ്ടായിരുന്നല്ലേ പിന്നെന്ന് വെച്ചാൽ വേറൊരു കാര്യം മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇവരെ ഈ സംസാരത്തു നിന്ന് മനസ്സിലാക്കിയതാ ഇവരുടെ എന്താണ് മാരേജ് എന്ന് വെച്ചാൽ സിമി ഒരുപാട് ഇങ്ങനെ ട്രാജഡീസ് ഒക്കെ ആയിട്ട് പിന്നീട് മാരേജിലേക്ക് വന്ന സമയത്ത് ബിനുവേട്ടൻ നല്ല സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടാണ് ഇവരെ കല്യാണത്തിലേക്ക് കൊണ്ടുവന്നത് അതെനിക്ക് കുറേ ഇങ്ങനെ സംസാരത്തിൽ അപ്പോൾ എനിക്ക് തോന്നി വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് കാരണം ഒരു ആണ് അത്രയും സ്ട്രോങ് ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സിമിയെ കിട്ടില്ലായിരുന്നു കിട്ടില്ലെങ്കിൽ ഇവിടെ അങ്ങനെ വന്നിരിക്കാനൊന്നും പറ്റുള്ളൂ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആളായിരുന്നെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ഒരു ഭാഗ്യം കിട്ടിക്കൊള്ളോ എന്നില്ലല്ലോ ഞാൻ ക്ലിയർ ചെയ്യാം ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും തെറ്റിദ്ധരിക്കും ആളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പപ്പ അവള് പിന്നെ ഒരു അനിയൻ മമ്മി പപ്പ ചെറുപ്പത്തിലേ മരിച്ചുപോയി ചെറുപ്പത്തിലെന്ന് വെച്ചാൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മരിച്ചു മമ്മി ഒരു പഞ്ചപാവം പുറത്തേക്ക് പോലും ഇറങ്ങാത്തൊരു ടൈപ്പാണ് പിന്നെ ഒരു അനിയനുള്ളത് മെന്റലി റിട്ടയർഡ് ആയിരുന്നു പപ്പ മരിച്ചു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അനിയനും മരിച്ചു ഇവർ രണ്ടുപേരും മാത്രമായി അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ട്രെയിനി ആയിട്ട് ആണ് വന്നത് വന്ന സമയത്ത് എന്നെ കണ്ണുനേരം കണ്ടുകൂടായിരുന്നു എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായില്ല സത്യം അപ്പോൾ അങ്ങനെ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഇവളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഈ ഫാമിലി ഹിസ്റ്ററി ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് എനിക്കൊരു തോന്നലിങ്ങനെ തോന്നി പ്രപ്പോസ് ചെയ്താലോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ജുമാനാന്റെ ബിനുവിനെ ജഡ്ജ് ചെയ്ത് കറക്റ്റ് ആയിട്ടാണ് കാരണം നെഗറ്റീവ് ഞാൻ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങളായി ആൾക്ക് പെട്ടെന്ന് ടെൻഷൻ അടിയും അപ്പം ഞാൻ പറയും അത് കുഴപ്പമില്ല അത് ശരിയാവും എന്നുവെച്ചാൽ കുറേ ഫേസ് ചെയ്തതുകൊണ്ട് എനിക്ക് അത് കുഴപ്പമില്ല നമുക്ക് അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനൊരു ധൈര്യം കൊടുക്കാറുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ധൈര്യം കൊടുത്തു കൊടുത്ത് ആളിപ്പോൾ ഒരുവിധ എൻ്റെ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഇവിടെ പറയാനും എനിക്ക് മാറ്റില്ല ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആള് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഈ ജീവിതം തന്നെയാണ് അത് ഞാൻ ഒരിക്കൽ കൂടി പറയാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ് എൻ്റെ ഭർത്താവ് കാരണം എന്നെ നന്നായിട്ട് ആൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആളുടെ ലൈഫിലേക്ക് വന്നത് എൻ്റെ പോരായ്മകളും എനിക്ക് മീൻസ് നമുക്ക് നെഗറ്റീവ് ഇല്ലാത്തവരാരും ഇല്ല ഈ ലോകത്തിൽ അപ്പോൾ എൻ്റെ എല്ലാ പോരായ്മകളും എൻ്റെ പ്രശ്നങ്ങളും എനിക്കിനി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ വരെ ആൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആളുടെ ലൈഫിലേക്ക് വന്നത് അതുകൊണ്ട് ഇതുവരെ ഞങ്ങളുടെ ലൈഫ് നന്നായിട്ട് പോയത് ഇനിയും എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കണമെന്ന് ഈ സമയത്ത് ഓൺലി ഗുഡ് തിങ് വിൽ ഹാപ്പൻ ഓക്കെ സോ വാട്ട്സ് ദ ബാക്ക് അതല്ല നമ്മളെ ടാർഗറ്റ് 10 മാർക്കാണ് പക്ഷെ ഈ ലോകത്ത് ഒരിക്കലും പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യനും ഇല്ല എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് 0.5 മാർക്ക് ഞാൻ കുറച്ചു 9.5 മാർക്ക് സന്തോഷം